ഒന്നുമില്ല, പഴയ ബാധയുള്ള വലിയ ഒരു ഞങ്ങളൊക്കെ എഴുതിയ ഒരു ഐ സി എസിന്റെ കോപ്പിയൊന്നും വരുമ്പോഴും അഞ്ച് പേരാണ്. ഒരു ചെയർമാൻ ഉണ്ടാവും, ചെയർപേഴ്സൺ ഉണ്ടാവും, അത് യു പി എസ് സിയിലെ ഒരു അംഗം തന്നെയായിരിക്കും ചെയർപേഴ്സൺ. പിന്നെ നാല് പേര്, ഒരു റിട്ടയർഡ് ഐ എ എസ് ഓഫീസർ, റിട്ടയർഡ് ഫോറിൻ സർവീസ് ഓഫീസർ, പിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സയൻറ്റിസ്റ്റ്, മിക്കവാറും ഏതെങ്കിലും ഐ ഒരു ഐ ഐ ടി പ്രൊഫസറായിരിക്കും. പിന്നെ അതുപോലെ അതിന് തത്തുല്യമായിട്ട് ഹ്യൂമാനിറ്റീസും എക്കണോമിക്സിലും ഹിസ്റ്ററിയിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ സോഷ്യോളജിയിലോ മറ്റോ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു എക്സ് വൈസ് ചാൻസലേഴ്സും ഉണ്ട്. ഈ അഞ്ച് പേരും ഓരോരുത്തർക്കും അഞ്ച് മിനിറ്റ്, അഞ്ച് മിനിറ്റേ ഉള്ളൂ. അല്ല ഞങ്ങളുടെ കാലത്തെ പോലെ കണ്ടമാനം ചോദിച്ച് വെള്ളം കുടിപ്പിച്ച് അതൊന്നുമില്ല. ആ അഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് അവരുടെ പരിജ്ഞാനമല്ല പരീക്ഷിക്കുന്നത്. അത് കാരണം വളരെ ന്യായമാണ്. എം എസ് സി ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ഫിസിക്സ് വഴി പാസ്സാക്കി വന്നു കുഞ്ഞാണ്. എടാ വാട്ട് ആർ വാട്ട് ഈസ് ദ തേർഡ് ലോ ഓഫ് മോഷൻ ഓഫ് ഐസക് ന്യൂട്ടൺ ചോദ്യം അർത്ഥമില്ല. ഹിസ്റ്ററിയിൽ ഡോക്ടറിൻ്റെ ഒരു ആളോട് അക്ബർ എത്ര ഭാര്യമാരുണ്ടായത്, നായകരെത്ര, വീടെത്ര, മുസ്ലിം എന്ന ചോദ്യം അർത്ഥമില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ പറയുമായിരുന്ന പോലെ ഇവരുടെ ആ പ്രൊഫഷനിൽ ആ പർട്ടിക്കുലർ ഓപ്ഷനിലുള്ള പാണ്ഡിത്യം പരീക്ഷിച്ചു കഴിഞ്ഞു. നിങ്ങൾ അത് ചോദിക്കേണ്ട, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, യു പി എസ് സി ഇൻ്റർവ്യൂവിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. മാറിയിട്ടില്ല ഞാൻ ഇത്, പിന്നെ ഇൻ്റർവ്യൂ അല്ലാതായിട്ട് കാലം കുറേ. പക്ഷേ ഞാൻ ഓരോ വർഷം അവിടെ ഉള്ള സുഹൃത്തുക്കളോട് ചോദിച്ച് ഐ അപ്ഡേറ്റ് മൈ ഇൻഫർമേഷൻ, ഐ അപ്ഡേറ്റ് മൈ നോളജ്. അതിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പെൺകുട്ടി എം എ പാസ്സായി, അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് വിളിക്കും. പക്ഷേ അവളൊരു ഒരു ലക്ഷ്യ ഹാവ് എ ഒരു പേഴ്സണാലിറ്റി ആഡിക്വേറ്റ് വിത്ത് കറക്റ്റ് ഓഫ് ഹിസ്റ്ററി. സെക്രട്ടറി ഗവൺമെൻറ്, അവിടുന്ന് വലിയ പദവികളൊക്കെ ഗവൺമെൻറ് വേണ്ടി പോയി. ഈ ആ മഹാരാജ്യത്തിൻ്റെ സുരക്ഷ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട യൂണിയൻ ഹോം സെക്രട്ടറി ആകാനുള്ള കഴിവ് ഈ കുട്ടിക്കുണ്ടോ? അതോ പാകിസ്ഥാൻകാരെ കൈക്കൂലിനെ കഴിയുന്നോ, ചൈനക്കാരെ കഴിയുന്നോ? കൈക്കൂലി കോടികൾ വാങ്ങിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുകൊടുക്കുമോ? മുമ്പിലിരിക്കുന്ന സെക്രട്ടറി ഡിഫൻസാണ്, ഈ സെക്രട്ടറി ഡിഫൻസാണ് രാഷ്ട്രീയക്കാരനാണ് മന്ത്രി. എല്ലാവരും നമ്മുടെ അമിത് ഷായെ പോലെയോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനെ പോലെ വിളിക്കലാവണമെന്നില്ല, ശരാശരിക്കാരുണ്ട്. അപ്പോൾ ഒരു ശരാശരി മന്ത്രിക്ക് വളരെ പ്രകടന ഒരു സെക്രട്ടറി അല്ലെങ്കിൽ രാജ്യം കുളമാകും. അപ്പോൾ ആ കഴിവ് ദിസ് ബോയ് ദിസ് ഗേൾ ഹാസ് ദ കപ്പാസിറ്റി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ഇൻ്റഗ്രിറ്റി ആൻഡ് ജനറൽ എഫിഷ്യൻസി ടു മാനേജ് സബ്ജക്ട്സ്, അത് മാത്രമാണ് വിഷയം. അല്ലാതെ നിങ്ങളുടെ തിരുവനന്തപുരത്ത് ന്യൂഡൽഹി സെൻ്റർ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ചായയുടെ വില എത്ര, ഇതൊന്നും അത് ചോദിക്കാറില്ല. പിന്നെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളോട് സേവാ ചിന്തിച്ചുകൊണ്ട് കുടുംബശ്രീയെക്കുറിച്ചാണ്. കുടുംബശ്രീ നമുക്ക് ഏറ്റവും അധികം അഭിമാനം നേടുന്നത് ഒരു നിശ്ചയമാണ്. അത് അന്തർദേശീയ തലത്തിൽ തന്നെ അത് പ്രതീക്ഷിച്ചിരുന്ന ശ്രീ വത്സലകുമാരി, ഷീസ് ദ ഫസ്റ്റ് ബില്യൺ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ, അവരാണതിനെ വളർത്തിയിട്ടത്. അവർ വരുമെന്ന് പ്രതീക്ഷിച്ചു വരുന്നില്ല. അപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിൽ പോയി പറഞ്ഞു കൊടുക്കുകയാണ് കുടുംബശ്രീയെക്കുറിച്ച്. പിന്നെ ഒന്ന് കലാമണ്ഡലത്തെക്കുറിച്ച് ചോദിച്ചാൽ, പിന്നെ കേരളത്തിലെ കൂട്ടുകൾ ഗവൺമെൻറ്റുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ സാധ്യതയെക്കുറിച്ച് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ചോദിക്കാറുണ്ട്, അങ്ങനെ ലോക്കലായിട്ട് ചോദിക്കുന്ന ചോദിക്കും. അതല്ലാതെ മറ്റു ചോദ്യങ്ങളും ചോദിക്കും.